ഒരിടത്ത് ഒരു ഈശ്വരഭക്തനുണ്ടായിരുന്നു. പ്രാർത്ഥന കൊണ്ട് എല്ലാം നേടാമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം അയാൾ യാത്ര പോകുകയായിരുന്നു. ക്ഷീണം മാറ്റാൻ ഒരു മരത്തണലിൽ ഇരിക്കുമ്പോൾ അതിനു ചുറ്റും ഒരു പ്രാപിടിയൻ ചുറ്റിപ്പറക്കുന്നത് കണ്ടു. ആ മരത്തിൽ ഒരു കിളിക്കൂടുണ്ടായിരുന്നു. അതിൽ 4 കിളിക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ അമ്മക്കിളി അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. പ്രാപിടിയൻ കിളിക്കൂട്ടിലേക്ക് പറന്നിറങ്ങി. അത് കിളിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ പോകുകയാണെന്നാണ് അയാൾ കരുതിയത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പ്രാപിടിയൻ കിളിക്കുഞ്ഞുങ്ങളുടെ വായിൽ തീറ്റ വെച്ചു കൊടുത്തിട്ട് പറന്നുയർന്നു. തീരെ ദുർബലമായ കൂടായിരുന്നു അത്. പ്രാപിടിയനെ കൂട്ടിലിരുന്ന് തീറ്റ കൊടുക്കുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അത് വായുവിൽ പറന്നു നിന്ന് തീറ്റ കൊടുത്തിരുന്നത്. ഭക്തൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഈശ്വരൻ എത്ര കാരുണ്യവാനാണ്! അവൻ നല്ലവരെ ഒരിക്കലും കൈവിടില്ല. അതാണ് എനിക്ക് ഈ ഉദാഹരണത്തിലൂടെ കാട്ടിത്തന്നത്. ഈശ്വര, നിന്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഭക്തൻ ആകാശത്തിലേക്ക് നോക്കി ഈശ്വരനെ വാഴ്ത്തി. നമ്മുടെ എല്ലാവരുടെയും ആവശ്യം ഈശ്വരൻ നടത്തിത്തരും. കുഞ്ഞിക്കിളികളെ പോലും സംരക്ഷിക്കുന്ന ഈശ്വരൻ ഭക്തന്മാരെ ഒരിക്കലും കൈവിടില്ല. അതുകൊണ്ട് വെറുതെ അധ്വാനിച്ച് സമയം കളയുന്നതിനേക്കാൾ ആ സമയം പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുകയാണ് വേണ്ടതെന്ന് ഭക്തൻ തീരുമാനിച്ചു. അയാൾ ഒരു ഗുഹ കണ്ടുപിടിച്ചു. അതിൽ കയറിയിരുന്നു. പുറത്തിറങ്ങാതെ ജപം ആരംഭിച്ചു. ദിവസങ്ങൾ 2-3 കഴിഞ്ഞു. ഭക്തനെ വിശപ്പ് ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ അയാളത് ശ്രദ്ധിച്ചില്ല. ജപം തുടർന്നു. ക്രമേണ അയാളുടെ കൈകാലുകൾ തളരാൻ തുടങ്ങി. ബോധം കുറഞ്ഞു. ഇരിക്കാനാകാതെ തറയിൽ കുഴഞ്ഞു വീണു. അപ്പോൾ ഗുഹയിൽ ഒരു പ്രകാശം പരന്നു. പക്ഷിക്കുഞ്ഞുങ്ങളെ പ്രാപിടിയൻ കൊണ്ട് പരിപാലിച്ച ദൈവമേ, അങ്ങ് എത്ര കൃപാലുവാണ്! അബോധാവസ്ഥയിൽ കിടന്നുകൊണ്ട് ഭക്തൻ ദൈവത്തെ സ്തുതിച്ചു. ആ കുരുവിക്കുഞ്ഞുങ്ങളെപ്പോലെ നിന്നെയും പരിപാലിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു അല്ലേ? ദൈവം ചോദിച്ചു. അതെ ഭഗവാനെ, ആ കിളിക്കുഞ്ഞുങ്ങൾക്ക് പരസഹായം കൂടാതെ ജീവിക്കാനാകാതെ വന്നപ്പോഴാണ് പ്രാപിടിയൻ്റെ രൂപത്തിൽ സഹായം എത്തിച്ചത്. അറിയാം പ്രഭു, പക്ഷേ നിന്റെ സ്ഥിതി അതല്ലല്ലോ. നീ കുരുവിക്കുഞ്ഞുങ്ങളെപ്പോലെ സഹായം പ്രതീക്ഷിച്ച് കിടക്കാതെ പ്രാപിടിയനെ പോലെ മറ്റുള്ളവരെ കഴിയുന്നതും പോലെ സഹായിക്കുക. അതുകൊണ്ട് എഴുന്നേറ്റ് പോയി നിന്റെ കടമകൾ ചെയ്യൂ. ആ പ്രകാശം അപ്രത്യക്ഷമായി. ഭക്തന് പുതിയൊരു വെളിച്ചം കിട്ടി. അയാൾ അവിടെ നിന്നുമിറങ്ങി മറ്റുള്ളവരെ സഹായിക്കുവാനായി തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം ഈശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ കഴിയുകയില്ല. പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രവർത്തനവും ആവശ്യമാണ്. മറ്റുള്ളവരെ സങ്കടങ്ങളിൽ നമ്മൾ പങ്കുചേരുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നതു തന്നെ ഏറ്റവും വലിയ ഈശ്വര പ്രാർത്ഥനയാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നമുക്ക് യഥാർത്ഥ ഈശ്വരഭക്തരായി തീരാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.